ഇന്ന് ഞാൻ കപ്പ വെച്ചിട്ട് ഒരു തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ തൃശ്ശൂരുകാർ കൊള്ളിക്കറി എന്നാണ് പറയുന്നത്. ഇത് പുട്ടിൻ്റെ കൂടാണ് കൂടുതൽ കഴിക്കുന്നത്. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കപ്പ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയൊരു സവാള എടുത്താലും മതി. ഇതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നാല് പച്ചമുളകും ചെറുതായിരിഞ്ഞത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാണും. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടി. ഇനി നമുക്കിതൊന്ന് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ ഒന്ന് വേവിച്ചെടുക്കുക. രണ്ട് വിസിൽ അടുപ്പിച്ച് ഇത് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ പുട്ടിന് വെച്ചിട്ടുണ്ട്. നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചത് ഇപ്പൊ രണ്ട് വിസിലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇതിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ കപ്പ ഇപ്പൊ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഇതിപ്പോ ദാ നമ്മുടെ കപ്പയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. താളിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇടുക. ഇതിലേക്ക് ചെറിയ ഉള്ളി, രണ്ട് വറ്റൽമുളക്, കൂടെ കറിവേപ്പില. ഇതിപ്പോ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പക്കറി അല്ലെങ്കിൽ കൊള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ കപ്പക്കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാനിത് പുട്ടിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത് തന്നെ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്.